ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എൽ ഡി സി എൽ ജി എസ് പോലുള്ള പരീക്ഷകളുടെ മെയിൻ എക്സാമുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്ത ജെ കെ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അവങ്കിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ഇത് തൊഴിൽ പ്രസിദ്ധീകരണ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് കേരള ചരിത്രം ജനറൽ സയൻസ് ഭരണഘടന ഇവയിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഭൂപരിഷ്കരണത്തിനായി മാർത്താണ്ഡവർമ്മ നിയമിച്ചത് ആരെയായിരുന്നു മല്ലൻ ശങ്കരൻ ഭൂപരിഷ്കരണത്തിനായി മാർത്താണ്ഡവർമ്മ നിയമിച്ചത് മല്ലൻ ശങ്കരനായിരുന്നു ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാനം പണ്ടാരവക എന്നിങ്ങനെ നാലായി തരംതിരിച്ചത് മല്ലൻ ശങ്കരനാണ് ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാനം പണ്ടാരവക എന്നിങ്ങനെ നാലായി തരംതിരിച്ചത് മല്ലൻ ശങ്കരനാണ് മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് അറിയപ്പെട്ടത് മാർത്താണ്ഡവർമ്മയായിരുന്നു ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെട്ടത് മാർത്താണ്ഡവർമ്മയായിരുന്നു നെയ്യാറ്റൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് നെയ്യാറ്റൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ആദ്യമായി ഭൂസർവേ നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി കൂടിയായിരുന്നു മാർത്താണ്ഡവർമ്മ ആദ്യമായി ഭൂസർവേ നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി കൂടിയായിരുന്നു മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനായിരുന്നു തൃപ്തി തൃപ്തിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിന് പാർലമെന്റ് റൂൾസ് കമ്മിറ്റിയുടെ എക്സ് ഓഫീഷ്യൽ ചെയർമാൻ ആരാണ് സ്പീക്കർ പാർലമെന്റ് റൂൾസ് കമ്മിറ്റിയുടെ എക്സ് ഓഫീഷ്യൽ ചെയർമാൻ സ്പീക്കറാണ് പാർലമെന്റ് റൂൾസ് കമ്മിറ്റിയുടെ ആകെ അംഗസംഖ്യയാണ് പതിനഞ്ച് പാർലമെന്റ് റൂൾസ് കമ്മിറ്റിയുടെ ആകെ അംഗസംഖ്യ പതിനഞ്ചാണ് നമ്മളീ നോക്കുന്ന ഭാഗത്തിൻ്റെ ഒരു തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുടെ എക്സാം ഇന്ന് വൈകുന്നേരം നമ്മൾ നടന്നതാണ് അതിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ശേഷം വൈകിട്ട് അതുകൂടി ഒന്ന് ചെയ്തു നോക്കുക ചോദ്യങ്ങൾ മറക്കാതെ മനസ്സിൽ ഉറപ്പിക്കുക പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് പ്രോ ടൈം സ്പീക്കർ പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ലോകസഭയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറായിരിക്കും പ്രോ ടൈം സ്പീക്കറിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ് പ്രോട്ടൈം സ്പീക്കർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമ്മേളനത്തിനും പുതിയ സ്പീക്കർ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിനും അധ്യക്ഷത വഹിക്കുന്നത് പ്രോട്ടേം സ്പീക്കറായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമ്മേളനത്തിനും പുതിയ സ്പീക്കർ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിനും അധ്യക്ഷത വഹിക്കുന്ന പ്രോട്ടേം സ്പീക്കറായിരിക്കും സ്പീക്കർ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്പീക്കറായിരിക്കും ഹരിത ഗണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗത്തെ പറയുന്ന പേര് എന്താണ് സ്ട്രോമ ഹരിത നിറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗത്തെ പറയുന്ന പേരാണ് സ്ട്രോമ എന്നത് സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം ഹരിതഗണങ്ങളിൽ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിട്ടുള്ള സ്ഥലപാളികളെ പറയുന്ന പേരാണ് ഗ്രാന ഹരിതഗണങ്ങളിൽ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിട്ടുള്ള സ്ഥലപാളികളെ പറയുന്ന പേരാണ് ഗ്രാന എന്നത് സൂര്യപ്രകാശത്തെ ആഗ്രഹം ചെയ്യാൻ കഴിയുന്ന വർണ്ണങ്ങളാണ് ഗ്രാന സൂര്യപ്രകാശത്തെ ആഗരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണങ്ങളാണ് ഗ്രാന നീല കലർന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം എ നീല കലർന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം എ വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ആംപ്ലിഫയർ വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ആംബ്ലിഫയർ ചെറിയ അളവിൽ വൈദ്യുത ചാർജ് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സംഭരിക്കാൻ കഴിവുള്ള സംവിധാനമാണ് കപ്പാസിറ്റർ ചെറിയ അളവിൽ വൈദ്യുത ചാർജ് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സംഭരിക്കാൻ കഴിവുള്ള സംവിധാനമാണ് കപ്പാസിറ്റർ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുവാൻ കഴിവുള്ള കമ്പിസിലുകളാണ് ഇൻഡക്ടർ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കാൻ കഴിവുള്ള കമ്പിച്ചിട്ടാണ് ഇൻഡക്ടർ ഡി സി എ സി ആക്കി മാറ്റുന്നതിനുപയോഗിക്കുന്ന ഉപകരണം ഓസിലേറ്റർ ഡി സിയെ എ സി ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓസിലേറ്റർ തിരുവിതാംകൂറിൽ ആദ്യം റേജന്റ് ഭരണം നടത്തിയത് ആരായിരുന്നു റാണി ഗൗരി പാർവതിബായ് തിരുവിതാംകൂറിൽ ആദ്യം റേജന്റ് ഭരണം നടത്തിയത് റാണി ഗൗരി പാർവതിബായ് ആയിരുന്നു വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതിബായ് വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് റാണി ഗൗരിയുടെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെയാണ് റാണി ഗൗരിയുടെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെ സ്വാതി തിരുനാളിന് പ്രായം തികഞ്ഞെന്നവരെ റീജൻറായി ഭരണം നടത്തിയത് ആരായിരുന്നു ഗൗരി പാർവതി പാർവതിഭായ് സ്വാതി തിരുനാളിന് പ്രായം തികഞ്ഞെന്നവരെ റീജൻറായി ഭരണം നടത്തിയത് ഗൗരി പാർവതി പാർവതിഭായ് ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിച്ചത് റാണിഗൌരി പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിച്ചത് റാണി ഗൗരി പാർവതിഭായ് ആണ് തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമയാൻ അനുമതി നൽകിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമയാൻ അനുമതി നൽകിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി ആണ് തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിപ്പിച്ചത് റാണി സേതുലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിപ്പിച്ചത് റാണി സേതുലക്ഷ്മിബായി ആണ് തിരുവനന്തപുരം പട്ടണം വൈദികരിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നത് റാണി സേതുലക്ഷ്മിബായി തിരുവനന്തപുരം പട്ടണം വൈദികരിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നത് റാണി സേതുലക്ഷ്മിബായി ആണ് തിരുവനന്തപുരം പട്ടണം വൈദികരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് തിരുവനന്തപുരം പട്ടണം വൈദികരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ആണ് റാണി സേതുലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് റാണി സേലക്ഷ്മിബയുടെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരി ആയിരുന്നത് ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ആയിരുന്നത് ചിത്തിര തിരുനാളായിരുന്നു ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയാണ് തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൽ പ്രായവൃത്തി ഓട്ടവകാശം നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൽ പ്രായവൃത്തി ഓട്ടവകാശം നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ചിത്തിര തിരുനാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂറിൽ പ്രായവൃത്തി വോട്ടവകാശം നിലവിൽ ഒന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലായിരുന്നു തിരുവിതാംകൂറിൽ പ്രായവൃത്തി വോട്ടവകാശം നിലവിൽ ഒന്നത് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ചിത്തിര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി നവംബർ പന്ത്രണ്ടിന് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ചിത്തിര തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ൊൻപതിൽ സതി നിരോധിച്ച ശേഷം ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കാരമായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ സതി നിരോധിച്ചതിനു ശേഷം ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കാരമായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം കേന്ദ്രം ചുമത്തുന്നതും സംസ്ഥാനങ്ങൾ പിരിച്ചെടുക്കുന്നതുമായ നികുതികളെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുന്നൂറ്റി അറുപത്തി എട്ട് കേന്ദ്രം ചുമത്തു സംസ്ഥാനങ്ങൾ പിരിച്ചെടുക്കുന്നതുമായ നികുതികളെ പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുനൂറ്റി അറുപത്തി എട്ട് കേന്ദ്രം ചുമത്തുന്നതും സംസ്ഥാനങ്ങൾ പിരിച്ചെടുക്കുന്നതുമായ നികുതികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് മരുന്നുകളിലും ടോയ്ലറ്റുകളിലും ചുമത്തപ്പെടുന്ന എക്സസ് ഡ്യൂട്ടികളും സ്റ്റാമ്പ് ഡ്യൂട്ടികളും കേന്ദ്രം ചുമത്തുന്നതും സംസ്ഥാനങ്ങൾ പിരിച്ചെടുക്കുന്നതുമായ നികുതികളാണ് മരുന്നുകളിലും ടോയ്ലറ്റുകളിലും ചുമത്തുന്ന എക്സസ് ഡ്യൂട്ടികളും എക്സൈസ് ഡ്യൂട്ടികളും സ്റ്റാമ്പ് ഡ്യൂട്ടികളും പ്രകാശ സംശ്രേഷണ ഫലമായി പുറത്തുവരുന്ന ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ചത് ആരാണ് പ്രകാശ സംശ്രേഷണ ഫലമായി പുറത്തു വരുന്ന ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ചത് വന്നീലാണ് പ്രകാശ സംശ്രേഷണ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നതെന്ന് തെളിയിച്ചത് പ്രിസ്ലിയാണ് പ്രകാശ സംശ്രേഷണ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നതെന്ന് തെളിയിച്ചത് പ്രിസ്ലിയാണ് പ്രകാശ സംശ്രക്ഷണത്തിൻ്റെ ഫലമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ചത് മെൽവിൻ കാൽവിനാണ് പ്രകാശ സംശ്രക്ഷണത്തിൻ്റെ ഫലമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ചത് മെൽവിൻ കാൽവിനാണ് പാർലമെന്റിലെ പ്രധാന ധനകാര്യ കമ്മിറ്റികൾ എത്രവിധം ആണുള്ളത് മൂന്ന് പാർലമെന്റിലെ പ്രധാന ധനകാര്യ കമ്മിറ്റികൾ മൂന്ന് വിധമാണ് ഉള്ളത് മൂന്നരം പാർലമെന്റിലെ ധനകാര്യ കമ്മിറ്റികൾ ഏതൊക്കെയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റി കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് ടേക്കിംഗ് മൂന്നരം പാർലമെൻ്റിലെ ധനകാര്യ കമ്മിറ്റികളാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റി കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് സ്പീക്കർ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് സ്പീക്കറായിരിക്കും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് ഒരു വർഷം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി ഒരു വർഷമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് ഇതിന് ഉത്തരം താഴെ കമൻറ് ചെയ്യുക പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലുണ്ടാക്കിയ സൗഹൃദത്തിൻ്റെയും സഖ്യത്തിൻ്റെയും മുൻകൈ എടുത്ത കൊച്ചിയിലെ പ്രധാനമന്ത്രി ആരാണ് കോമി അച്ഛൻ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലുണ്ടാക്കിയ സൗഹൃദത്തിൻ്റെയും സഖ്യത്തിനും മുൻകൈയ്യെടുത്ത കൊച്ചിയിലെ പ്രധാനമന്ത്രിയാണ് കോമിയച്ചൻ തിരുകൊച്ചി സംസ്ഥാനം രൂപപ്പെടുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ചിത്തിര തിരുനാൾ തിരുവച്ചി സംസ്ഥാനം രൂപപ്പെടുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ചിത്തിര തിരുനാളായിരുന്നു തിരുകൊച്ചി സംസ്ഥാനത്തെ രാജപ്രമുഖൻ എന്നറിയപ്പെട്ടത് ചിത്തിര തിരുനാളാണ് തിരുകൊച്ചി സംസ്ഥാനത്തെ രാജപ്രമുഖൻ ചിത്തിര തിരുനാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മുതൽ വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭമാണ് ഉത്തരവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭമാണ് ഉത്തരവാദ പ്രക്ഷോഭം